നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ബാലസൂര്യനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 കന്നി 21 വെള്ളിയാഴ്ച. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒരാഴ്ചയിൽ വർക്കിംഗ് ഡേയിലെ അവസാന ദിവസമാണല്ലേ വെള്ളിയാഴ്ച. എന്തായാലും ഇന്ന് കൂടി കൂട്ടുകാർക്ക് സ്കൂളിൽ പോയാൽ മതി. അതെ, അതിനുശേഷം ഒരു നീണ്ട നിര തന്നെയാണ് ഹോളിഡേയ്സിന്റെ. അതെ, ഇനി ശനി അവധിയാണ്, ഞായർ അവധി, തിങ്കൾ അവധി, ചൊവ്വ, ബുധൻ. അപ്പോൾ ഒരാഴ്ച, ഏകദേശം ഒരു 5 ദിവസത്തോളം കൂട്ടുകാരെല്ലാം അങ്ങ് അവധി ആഘോഷിക്കാൻ പോവുകയാണ്. പൂജാ ഹോളിഡേയ്സ് ആണ് വരുന്നത്. ഒരു ഹാഫ് വെക്കേഷൻ പോലെയാണ് ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ. അതെ, തീർച്ചയായും. ഒരുപക്ഷേ കേന്ദ്രീയ വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ 10 ദിവസത്തെ അവധി കിട്ടുന്ന സമയം കൂടിയാണ്. അവർക്ക് ആ ഓണക്കാലത്തില്ലെങ്കിൽ ഈ സമയമാണ് അവരുടെ വെക്കേഷൻ ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ നാട്ടിൽ പോവുകയും പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തൊക്കെ കറങ്ങാൻ പോവുക, അടിച്ച് പൊളിക്കുകയാണ് ഇനി നമ്മുടെ ഈ 2-3 ദിവസങ്ങൾ. അതെ, അപ്പോൾ സ്കൂളുകൾക്കും കൂട്ടുകാർക്കെല്ലാം അവധിയാണെങ്കിലും ബാലസൂര്യൻ ഒരു അവധിയും ഇല്ല. ഞങ്ങൾ വെറൈറ്റി പ്രോഗ്രാമോടുകൂടി എല്ലാ ദിവസവും തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. അതും ഇനി വരാൻ പോകുന്നതൊക്കെ ഒരുപക്ഷെ നല്ല സ്പെഷ്യൽ എപ്പിസോഡുകളാണ്. അപ്പോൾ കൂട്ടുകാർ അവധിയുടെ മൂടിലിരിക്കുമ്പോൾ നമ്മുടെ ബാലസൂര്യൻ മറക്കരുത്, അതെന്നും തന്നെ കാണണം അല്ലേ. അതെ, ആ കൂട്ടുകാരോടൊപ്പം എന്നും ബാലസൂര്യൻ കൂടെ ഉണ്ടാകും, പുതിയ പ്രതിഭകളുമായി, പുതിയ അറിവുകളുമായി, നല്ല നല്ല വിശേഷങ്ങളുമായി. തീർച്ചയായും. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നും തുടക്കം വാർത്തകൾ വായിച്ചിട്ടല്ലേ. അതെ, ഇന്നും ഒരുപാട് നല്ല നല്ല വാർത്തകൾ കാണാം. അപ്പൊ നമുക്ക് വാർത്തയിലോട്ട് പോയാലോ. തീർച്ചയായും. ആദ്യത്തെ വാർത്ത അതേപോലെ വായിച്ചോളൂ. ആദ്യം ഒരു പ്രകൃതി സൗഹൃദ കൃഷിയുടെ കാവലുള്ള ഒരു കർഷകനെ പറ്റിയുള്ളതാണ്. ഓക്കെ, വായിച്ചോ. മണ്ണ്, ജലം, വായു എന്നിവയെല്ലാം മനുഷ്യന് അന്യമാകുന്ന കാലത്തെ കുറിച്ചുള്ള വേവലാതിയാണ് MK രാജനെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിച്ചത്. DD ഓഫീസിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച ഈ കർഷകൻ സ്വന്തം സ്ഥലത്ത് അടുക്കും ചിട്ടയോടും കൃഷി ചെയ്ത് വിജയം വരിച്ചു. ഓക്കെ, അപ്പോ ഈ ഒരു കാലത്ത് നമ്മൾ കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോകുന്ന ഒരു സമയം. അപ്പൊ ഇദ്ദേഹം ഒരു വയസ്സായ ഒരു വ്യക്തിയാണ്, എങ്കിലും നമ്മുടെ മണ്ണിനെയും കൃഷിയും ഒക്കെ സ്നേഹിച്ച് ഈ ഒരു പ്രായത്തിൽ പോലും കൃഷി ചെയ്യാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നു. അതെ, ഭയങ്കര അധ്വാനിച്ചിട്ടായിരിക്കും അദ്ദേഹം ഓരോരോ, അത് മാത്രമല്ല ഈ കൃഷിയല്ലേ, അതാവുമ്പോ ഓരോന്ന് ഓരോ പച്ചക്കറികളും നല്ല പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടും, അതെല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. കെമിക്കൽസ് ഇല്ലാത്ത നല്ല ജൈവ പച്ചക്കറികൾ നമുക്ക് തിന്നാം. തീർച്ചയായും. ഇപ്പോ വരുന്ന പച്ചക്കറികൾ എല്ലാം ഒരുപക്ഷെ വിഷാംശം നിറഞ്ഞതാണ്. അതും തമിഴ്നാട്ടിൽ നിന്നും പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യാണ്, നമ്മൾ ഇറക്കുമതി ചെയ്യാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇറക്കുമതിയൊക്കെ കുറച്ച് നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്താൽ വിഷാംശം ഇല്ലാത്ത നല്ല ശുദ്ധമായ ജൈവ ഭക്ഷണങ്ങൾ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. ടെറസിൽ ഇപ്പൊ ചെയ്യാവുന്നതേ ഉള്ളൂ കൃഷിയൊക്കെ, എല്ലാരും ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും. അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇപ്രാവശ്യം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അടുത്ത് എന്തായാലും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, കൂട്ടുകാരൊക്കെ വളരെ ആകാംക്ഷയോടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് അടുത്തുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ കണ്ണൂരിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിൽ നടത്താൻ അധ്യാപക നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. ജനുവരി 3-ാം വാരം മേള നടക്കാനാണ് സാധ്യത. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് മലപ്പുറം തേഞ്ഞിപ്പാലത്ത് December 1 നടക്കും. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം November 11 മുതൽ 14 വരെ ആലപ്പുഴയിലാണ് നടത്തുക. സ്കൂൾ ശാസ്ത്രമേള November 23 മുതൽ 27 വരെ പാലക്കാട്ട് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മേളകളുടെ നടത്തിപ്പിനുള്ള വിവിധ കമ്മിറ്റികളുടെ ചുമതല അധ്യാപക സംഘടനകൾക്ക് വിഭജിച്ചു നൽകി. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ്, ഒരുപക്ഷെ നമ്മളെല്ലാം എപ്പോൾ ഈ വാർത്ത വരുമെന്ന് കാത്തിരുന്നതാണ്. സംസ്ഥാന കലോത്സവം കണ്ണൂരിൽ നടക്കുകയാണ്, അതുപോലെ സ്കൂൾ അത്ലറ്റിക്സ് മാച്ച് മലപ്പുറത്ത് നടക്കുന്നു, സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ആലപ്പുഴയിലാണ്, ശാസ്ത്രമേള, സംസ്ഥാന ശാസ്ത്രമേള നടക്കുന്നത് പാലക്കാട്ടാണ്. അപ്പൊ എന്തായാലും കൂട്ടുകാരൊക്കെ ഇപ്പോഴേ എല്ലാ തീയതികളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു, ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുക. സബ് ജില്ലയിലും ജില്ലയിലും അതൊക്കെ കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ എല്ലാ കൂട്ടുകാർക്കും പല മേഖലകളിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യാം. അപ്പൊ ഇനി ഏത് വാർത്തയാ അടുത്തത്? ഇത് ദൈവം വായിച്ചു. ഒരു നല്ല വാർത്തയാണ്. ചരിത്ര സ്മാരകങ്ങൾ ഇനി പോളിത്തീൻ രഹിത സോണുകൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന എല്ലാ ചരിത്ര സ്മാരകങ്ങളെയും പുരാവസ്തു സ്ഥലങ്ങളെയും പോളിത്തീൻ രഹിത സോണുകളായി പ്രഖ്യാപിച്ചു. സംരക്ഷിത സ്മാരകങ്ങളുടെ 300 മീറ്റർ ചുറ്റളവിലാണ് പോളിത്തീൻ നിരോധിച്ചത്. ഓക്കെ,
അപ്പൊ നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിൽ ഇനി പോളിത്തീനുകൾക്ക് അത് കൊണ്ട് പോകാൻ തന്നെ പാടില്ല. അതുമല്ല ഇപ്പൊ എവിടെ ചെന്നാലും നമുക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയുള്ള കവറുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ബാക്കി ഏതെങ്കിലും സ്ഥലങ്ങളിൽ കിടന്നാൽ നമുക്ക് ക്ഷമിക്കാം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ചരിത്ര സ്മാരകങ്ങളിൽ ഇതുപോലെ നമ്മൾ വൃത്തിഹീനമാക്കാൻ പാടില്ല. യൂസ്മി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരത് അന്ന് അതിനെ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് അവർ ഇതൊക്കെ കൊണ്ടിടുന്നത്. തീർച്ചയായും. അപ്പൊ ഇതുപോലുള്ള നിയമങ്ങൾ ശക്തമാകുന്നത് ഒരുപക്ഷെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. എങ്കിൽ നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മാലിന്യ പ്രശ്നം ഇതുപോലുള്ള ശക്തമായ നിയമങ്ങളിലൂടെ നമുക്ക് അതിജീവിക്കാവുന്നതേ ഉള്ളൂ. അല്ലേ ദേവ്? ഇനി ഒരു ശാസ്ത്ര വാർത്തയാണ് അത് നമുക്ക്. ജിസാറ്റ് 8 ഉപഗ്രഹ വിക്ഷേപണ വിജയം. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 18 ഫ്രഞ്ച് ഗയനയിലെ കൗറുവിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏരിയൻ സ്പേസ് റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. TV, ടെലിഫോൺ, ഡിജിറ്റൽ സാറ്റലൈറ്റ് വാർത്താശേഖരണം എന്നിവയ്ക്ക് സഹായമാകുന്നതാണ് ജിസാറ്റ് 18 ഉപഗ്രഹം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ ജിസാറ്റ് 18 എന്ന ഉപഗ്രഹം വളരെയധികം വാർത്താവിനിമയ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടത്തിന് തന്നെ ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണം ഇന്ത്യ സാധ്യമാക്കും. കുറെ വിജയങ്ങൾ കൈവരിച്ചുകൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. നമ്മുടെ ആ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നതിൽ നിന്ന് മാറി ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമ്മുടെ ഇന്ത്യ ഇനി വരും കാലങ്ങളിൽ മാറുമെന്നൊരു വിശ്വാസമാണ് ഇതുപോലുള്ള നല്ല വാർത്തകളൊക്കെ നമുക്ക് നൽകുന്നത്. ഇനി എന്തെങ്കിലും വാർത്ത ഇനി എനിക്കൊരെണ്ണമുണ്ട്. ആ, വായിച്ചോ. ഗുഡ്രസിനെ രക്ഷാസമിതി ശുപാർശ ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ 9th സെക്രട്ടറി ജനറലായി അന്റോണിയോ ഗുട്ടറസ് January 1 സ്ഥാനമേൽക്കും. മുൻ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായ അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും ഉയർന്ന നയതന്ത്ര പദവിയിലേക്ക് UN രക്ഷാസമിതി ഐകകണ്ഠേന ശുപാർശ ചെയ്തു. ഓക്കെ, അപ്പോ ആരാണത്? ഗുട്ടറസ് അദ്ദേഹത്തെ രക്ഷാസമിതി നമ്മുടെ UN രക്ഷാസമിതിയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതും ഒരു ജനറൽ നോളജ് ആണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഗുഡ്രസ്. ഓക്കെ, അപ്പൊ അടുത്ത് ഷോ എന്തായാലും അത് ഒരു ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത എന്നാ തോന്നുന്നു, എന്നാലും അത് വായിച്ചല്ലേ പറ്റൂ. ക്രിസ്മസ് പരീക്ഷ December 14 സ്കൂൾ ക്രിസ്മസ് പരീക്ഷ December 14 22 നടക്കും. ക്രിസ്മസ് അവധിക്ക് സ്കൂൾ 23 അടയ്ക്കും. കലാകായിക പ്രവൃത്തി പരിചയ മേളയ്ക്ക് ഇപ്രാവശ്യം പരീക്ഷയുണ്ട്. November 5 അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനവും നടക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ December 14 തുടങ്ങാൻ പോവുകയാണ്. ഓണപരീക്ഷ കഴിഞ്ഞുള്ള ക്ഷീണത്തിയിരിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ വാർത്തകൾ ആദ്യമൊക്കെ ഒന്നും ഒരു എനർജി സംസ്ഥാന കലോത്സവം ഒക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ December 14 എക്സാം ആണ്. അപ്പോൾ നമ്മുടെ കലോത്സവങ്ങളും എക്സാം എല്ലാം ഏകദേശം ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ ആ ഒരു തയ്യാറെടുപ്പ് കൂടി പരീക്ഷയ്ക്ക് കൂടി ഒരു തയ്യാറെടുപ്പ് എന്തായാലും തുടങ്ങേണ്ട സമയമായെന്നാണ് തോന്നുന്നത്. അതെ, കലോത്സവത്തിന് വിജയിക്കണം എന്ന് വിചാരിച്ച് പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അടുത്ത മാസം December 14 തുടങ്ങാൻ പോവുകയാണ് ക്രിസ്മസ് പരീക്ഷ. അതുപോലെ 23 നമുക്ക് അടുത്ത ക്രിസ്മസ് അവധി. ഒരു എത്ര വേഗത്തിലാണ് അല്ലേ ദേവ് നമ്മുടെ ഈ ദിവസങ്ങളൊക്കെ പോകുന്നത്. ഓണപരീക്ഷ പെട്ടെന്ന് കഴിഞ്ഞതായി കലോത്സവം അതിനുശേഷം പെട്ടെന്ന് ഡിസംബർ, അതിനുശേഷം ഒരു അധ്യയന വർഷം തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തീരാൻ പോകണം. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ദിവസം ഓടിപ്പോയാണ്. അപ്പോ അടുത്ത് പോകുന്നത് ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ഒരു വാർത്തയാണ്. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്യൂസ് ഫെസ്റ്റ് സ്കൂൾതല മത്സരം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്യൂസിന്റെ സ്കൂൾതല മത്സരം വെള്ളിയാഴ്ച നടക്കും. ജില്ലയിലെ 1000 സ്കൂളുകളിൽ 4 വിഭാഗങ്ങളിലായി പകൽ 2 മത്സരം. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ 30,000 വിദ്യാർത്ഥികൾ അണിനിരക്കും. ഓക്കെ, അപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ നോളജ് ഒക്കെ കൂട്ടുകാർ കൂടുതൽ അറിയണം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വാർത്തയാണ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. കൂട്ടുകാർ അതെ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ ദേവു നമ്മള് ഈ ഒരുപാട് ഇതൊക്കെ പറഞ്ഞല്ലോ വാർത്തകൾ, ഇന്ന് ഒരുപാട് വാർത്തകളാണ്. അതും കുറെയൊക്കെ നമുക്കൊരു എനർജി നൽകുന്ന വാർത്തകൾ, ഒരു പുതിയ വിവരങ്ങൾ ഉള്ള വാർത്തകൾ. ക്രിസ്മസ് പരീക്ഷയെ പറ്റി അറിഞ്ഞു. തീർച്ചയായും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ല, വാർത്തകൾ വായിച്ചു, വാർത്തയുടെ അതിൽ മുഴുകി അങ്ങ് ഇരുന്നു പോയി നമ്മളെല്ലാം. തീർച്ചയായും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ഇതിൽ വരുന്ന പ്രത്യേകതയാണ്. എന്താണെന്ന് ദേവുന് അറിയോ? എന്റെ ഓർമ്മയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K.കേളപ്പൻ അന്തരിച്ച ദിവസമാണ് ഇന്ന്. തീർച്ചയായും. അത് ദേവിന്റെ ഓർമ്മ മാത്രമല്ല, അതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K.കേളപ്പൻ അന്തരിച്ച ദിവസമാണ്.
അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാലസൂര്യനിലേക്ക് മടങ്ങി വരാം. കോയപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ 1890 സെപ്റ്റംബർ 9 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ചു. കേരള ഗാന്ധി എന്നറിയപ്പെട്ട കേളപ്പൻ എന്ന സ്വാതന്ത്ര്യസമരസേനാനി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുന്ന സമൂഹത്തെ പുനരുദ്ധരിക്കാനായി പ്രവർത്തിച്ചു. കോഴിക്കോട്, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദവും നേടി അദ്ദേഹം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് യാഥാസ്ഥിതികത്വത്തെ മുറുകെ പിടിച്ചിരുന്ന നായർ സമുദായത്തെ പുരോഗമനവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും പേരിൽ നിന്നും ജാതിപ്പേരെടുത്ത് മാറ്റുകയും ചെയ്തു അദ്ദേഹം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകാംഗമായി. ചങ്ങനാശ്ശേരിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററായിരിക്കെ വിവാഹിതനായി. 1921 മലബാറിൽ ഖിലാബത്ത് പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് തടയാൻ ശ്രമിച്ച കേളപ്പൻ ജയിലിലായി. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായി തിരുവിതാംകൂറിലെത്തിയ അദ്ദേഹം വീണ്ടും ജയിലിലായി. തുടർന്ന് 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിലിലായി. 1930 ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചു. 1931 നവംബർ 1 കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 10 മാസം നീണ്ടുനിന്ന സത്യാഗ്രഹം ഗാന്ധിജി നേരിലിടപെട്ടാണ് അവസാനിപ്പിച്ചത്. 1945 മുതൽ 1950 വരെ KPCC അധ്യക്ഷനായിരുന്ന അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനം നിർത്തി 1952 പൊന്നാനിയിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ നിന്നും മത്സരിച്ച് ലോക്സഭയിലെത്തി. 1953 കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം 1955 സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ പത്മശ്രീ ബഹുമതി നിരസിച്ച കേളപ്പൻ 1971 ഒക്ടോബർ 7 അന്തരിച്ചു. അപ്പോൾ എന്തായാലും കെ കേളപ്പനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ നമുക്കറിയാൻ സാധിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കേളപ്പൻ മരിച്ച ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനെയും പറ്റി കേളപ്പനെയും പറ്റി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കൂട്ടുകാർക്കും നമുക്കും എല്ലാവർക്കും മനസ്സിലായി. അതെ, അദ്ദേഹം പ്രമുഖനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒപ്പം തന്നെ ഒരു സോഷ്യലിസ്റ്റും ഒക്കെ ആയിരുന്നു. എന്തായാലും ഇതുപോലുള്ള ഓരോ സമരസേനാനികളുടെയും ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ലഭിച്ചത്. തീർച്ചയായും അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയതോ? മസ്സും തന്നെ പറഞ്ഞോളൂ. നോ ഐഡിയ അല്ലേ? ഇല്ല. ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. അറിയാം, ഇതാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുഞ്ചിരി ദിനമാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. പുഞ്ചിരി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രത്യേകതകൾ അതിനുണ്ട് അല്ലേ ദേവു? അതെ. നമുക്കിപ്പോൾ ഒരാൾ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്, അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം പറയുന്നത്, നമ്മളൊരു ചിരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ എന്ത് റിലാക്സ് ആണ് അവരുടെ മനസ്സിലേക്ക്. അതെ, അവരോടൊന്ന് അവരുടെ സമീപിച്ച് അവരുടെ ചിരിച്ച് സംസാരിച്ച് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളോട് തുറന്നു പറയുമ്പോൾ അവർ ഭയങ്കര റിലാക്സ്ഡ് ആകുകയും അവർക്ക് എന്താ ഒരു മനസ്സിലൊരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ചിരി എന്ന് പറയുന്ന ഒരു എക്സസൈസാ. ചിരിക്കും തോറും നമ്മുടെ ആയുസ് കൂടുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. അപ്പോ കൂട്ടുകാരൊക്കെ ആദ്യമായി തന്നെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട് ഒന്ന് ഷേക്കൻ്റെയൊക്കെ കൊടുത്ത് ചിരിച്ച് സന്തോഷമായിട്ട് ചിരിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു സന്തോഷമായൊരു ദിവസം തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു പുഞ്ചിരി ദിനത്തിൽ വളരെ സന്തോഷത്തോടെ ബാലസൂര്യൻ ഇനി പ്രതിഭയിലോട്ടാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രതിഭ ഒരു മിടുക്കനായ ഒരു കൊച്ചു മിടുക്കനാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിഭ വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഏത് മേഖലയിലുള്ള പ്രതിഭയാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാൻ സാധിക്കും. അതെ, എപ്പോഴും ഞങ്ങളൊരു സസ്പെൻസ് അതിനെ വയ്ക്കാറുണ്ട് അല്ലേ ദേവു? അതെ, ഇനി പ്രതിഭയിലിട്ട് കടന്നാലോ പിന്നെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ കൂടുതൽ സസ്പെൻസ് കൊടുത്ത് നമ്മൾ ആകാംക്ഷയോടെ പിള്ളേര് നമ്മുടെ കൂട്ടുകാർ കാത്തിരിക്കുകയാണ്, അതിന് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. തീർച്ചയായും. അപ്പൊ എന്തായാലും ഞങ്ങൾ കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കുന്നില്ല. നമ്മുടെ മിടുക്കനായ പ്രതിഭ ഇന്നത്തെ ബാലസൂര്യൻ ഇവിടെ തിളക്കമാർന്നതാക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രതിഭയിലോട്ട് കടക്കാം.
അപ്പൊ എന്തായാലും സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു. ഇന്നത്തെ പ്രതിഭ ഒരു മൃദംഗ വിദ്വാനായിരിക്കും എന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം മനസ്സിലാക്കി. ആയിരിക്കും ആണ് അതെ. അപ്പൊ എന്തായാലും രാകേഷ് നമസ്കാരം. ബാലസൂര്യനിലേക്ക് സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മനോഹരമായിട്ടൊരു ഫ്യൂഷൻ മൃദംഗ ഫ്യൂഷനിലൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ ബാലസൂര്യൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം എന്തായാലും നമ്മൾ മൃദംഗമാണ് ഉള്ളത്, അപ്പൊ കുറെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് മൃദംഗത്തിൽ ഇന്ന് കേൾക്കാനാണ്. അതെ, മൃദംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് രാകേഷ് ഒന്ന് സ്വയം പരിചയപ്പെട്ടാലോ? തീർച്ചയായും. അപ്പോൾ രാകേഷ് എവിടെ നിന്ന് വരുന്നു, ഏത് സ്കൂളിലാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ പേര് രാകേഷ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയ്ക്ക് അടുത്ത പുല്ലാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ പഠിക്കുന്നത് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാജൻ, എൻ്റെ അമ്മയുടെ പേര് അംബിക, എൻ്റെ ചേട്ടൻ്റെ പേര് രാഹുൽ. എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു, അമ്മ ഹൗസ് വൈഫാണ്, ചേട്ടൻ പോളിടെക്നിക് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ രാകേഷ് ഇന്ന് ലോക പുഞ്ചിരിതനമാണ്. അപ്പോൾ നല്ല ചിരിച്ചൊന്ന് ഒരു ത്രില്ലൊക്കെ വരട്ടെ. അപ്പോൾ രാകേഷ് കിടിലായിട്ട് മൃദംഗമൊക്കെ അടിക്കുന്നുണ്ട്, ആ ചിരിച്ചിട്ട് മൃദംഗം കൊട്ടുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഭംഗി കിട്ടുന്നത്. അപ്പൊ രാകേഷിന്റെ ഒരു പുഞ്ചിരി ഒന്ന് കാണട്ടെ. എന്തായാലും ലോക പുഞ്ചിരി ദിനമല്ലേ, രാകേഷ് ഒന്ന് നന്നായിട്ടൊന്ന് പുഞ്ചിരി കാണിച്ചേ. പക്ഷെ ഇതാണോ പുഞ്ചിരി, ഒന്ന് വായൊക്കെ തുറന്നൊന്ന് ചിരിച്ചു നോക്കിയേ. അത്രയൊക്കെ ഉള്ളു, എന്തായാലും കൊള്ളാം, നല്ല കണ്ടാ. ചിരിച്ചപ്പോ മുഖത്തിന് എന്തൊരു അപ്പൊ ഇനി ഫുള്ള് ബാലസൂര്യൻ തീരെ വരെ നല്ല ചിരിച്ചോണ്ടിരിക്കുവല്ലേ. എന്തായാലും ലോക പുഞ്ചിരി ദിനം നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാരും നല്ല ചിരിച്ചോണ്ടിരിക്കുക, അതാണ് ബാലസൂര്യൻ ഇന്ന് പുഞ്ചിരി ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ശ്രദ്ധിച്ചായിരുന്നില്ലേ ആറന്മുളയ്ക്ക് അടുത്താണ്. ആറന്മുള എന്ന് പറയുമ്പോ അശ്വിന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന എന്തൊക്കെയാണ്? ആറന്മുള എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നമ്മുടെ പൈതൃകപരമായിട്ട് വേണമെങ്കിൽ ആറന്മുള ഒരു പൈതൃക ഗ്രാമം തന്നെ പറയാം. ഈ ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, പിന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. തീർച്ചയായും. അപ്പൊ ഒരു നീണ്ട നിര തന്നെ ആറന്മുളയെ കുറിച്ച് പറയുവാൻ സാധിക്കും. പിന്നെ അശ്വിൻ, എന്റെ അച്ഛമ്മയുടെ നാട് കൂടിയാണ് ആറന്മുള. ആഹാ, അപ്പോ ഇവിടെ പ്രതിഭ ആറന്മുളക്കാരി, ആറന്മുള ഉള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേവും ആറന്മുളക്കാരിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ആറന്മുള ടീമാണ് ഇവിടെ ഉള്ളത് അല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഞാനും കൂടി അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ രാകേഷ്, അപ്പൊ ആറന്മുള എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നേക്കാളും ആറന്മുളക്കാരൻ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെയാണ് രാകേഷിന് അറിയാന്നുള്ള ആറന്മുളയുടെ പ്രത്യേകതകൾ? ആറന്മുള നല്ലൊരു ഗ്രാമമാണ്, വളരെ പ്രകൃതി സൗന്ദര്യമുള്ള ഗ്രാമമാണ് അല്ലേ. വള്ളംകളിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്? വള്ളംകളിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. എങ്ങനെയാ? നല്ല രസമാണ്. നമ്മള് ടിവിയിൽ നിന്നല്ലേ കാണുന്നത്, അപ്പൊ നേരിട്ട് കാണുന്നത് രാകേഷ് അല്ലേ. അപ്പൊ എങ്ങനെയാ അതിലെങ്ങനെയാണ് എക്സ്പീരിയൻസ്? എന്താ, വള്ളംകളി കണ്ടിട്ടുണ്ട്, വള്ളപ്പാട്ടുകളും വഞ്ചിപ്പാട്ടുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വള്ളംകളി കണ്ടിട്ടുണ്ട്, വള്ളത്തിലൊക്കെ? ആ വള്ളംകളിക്ക് നമ്മള് പോകുന്ന വള്ളത്തിലേക്ക് കയറിയിട്ടുണ്ട്. വള്ളത്തിലൊക്കെ കയറിയിട്ടുണ്ട്, കയറി നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് വല്ല പേടി തോന്നുന്നു ഇങ്ങനെ കായലിലൂടെ ഒക്കെ പോകുമ്പോ? ചെറിയൊരു പേടി. ഓക്കെ, അപ്പൊ എന്തിനാണ് വള്ളത്തിൽ കയറിയത്? ഇവര് ടീമിന്റെ കൂടെ കയറിയതാ അല്ല വെറുതെ കയറിയിട്ടുണ്ട്? ഓക്കെ, അപ്പൊ വള്ളം അതിന്റെ പേടിയുണ്ടോ അല്ലേ, അതുകൊണ്ട് മുഖം വീണ്ടും ഒരു ഇതിലോട്ട് മാറി. നല്ലൊരു എനർജറ്റിക് ആവും രാകേഷ്. നമ്മള് നല്ല സുപ്രഭാതം ഒക്കെ അതും രാകേഷിന് ആശംസിച്ചുണ്ട്. നമസ്കാരം സുപ്രഭാതം എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരു എനർജി വരണ്ടേ. ഓക്കെ, അപ്പോ വള്ളംകളിയെ കുറിച്ച് പറഞ്ഞു, ആറന്മുള കണ്ണാടി അതിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അത് വീട്ടിലുണ്ടോ ആറന്മുള കണ്ണാടി ഒക്കെ? ഇല്ല. ഇല്ല അല്ലേ. പക്ഷെ ആറന്മുളക്കാരനായിട്ട് ഒരു ആറന്മുള കണ്ണാടി ഒക്കെ വാങ്ങി വെക്കുന്നുണ്ട്. നമ്മുടെ രാകേഷ് ആറന്മുളയിൽ നിന്ന് വരുന്നെന്ന് അറിഞ്ഞെങ്കിൽ നേരത്തെ ഒരു കണ്ണാടി ഓർഡർ ചെയ്യുന്നു. അത്ര കൂടുതൽ മോഹമൊന്നും വേണ്ട, കണ്ണാടി എന്നൊക്കെ പറയുന്ന ചെറിയ ആഗ്രഹം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. ഇത് വള്ളസദ്യ, ആറന്മുള വള്ളസദ്യ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ അപ്പോ ഇത് ഈ വള്ളംകളി എവിടെയാണ് നടക്കുന്നതെന്ന് അറിയോ രാകേഷ്? ആറന്മുള വള്ളംകളിയൊക്കെ പമ്പയാറിലാണ്. പമ്പയാറല്ലേ. അപ്പോ അവിടുത്തെ പ്രത്യേകത എങ്ങനെയാണ്? പമ്പയാറിന്റെ തീരങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. വീട് തൊട്ടടുത്താണോ പമ്പയാറിന്റെ ഒക്കെ? അടുത്താണോ? അല്ല, ഞങ്ങൾ വീട്ടിലോട്ട് കുറച്ച് പോണം. കുറച്ച് പോണം അല്ലേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തായാലും അടുത്തല്ലേ, അപ്പൊ ഈ പമ്പയാറിന്റെ അടുത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ വിശ്രമിക്കാറുണ്ടോ, കളിക്കാറുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്? കുളിക്കാനൊക്കെ പോവല്ലേ. അപ്പൊ നല്ല സുഖമായിരിക്കും നമ്മുടെ പമ്പയാറിലൊക്കെ കുളിക്കാനും. ഈ പമ്പയാറെന്ന് പറയുമ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വരുന്നു, നമ്മുടെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയ ഈ മാരാമൺ കൺവെൻഷൻ ഒക്കെ നടക്കുന്നത് അവിടെയല്ലേ, പമ്പയാറിന്റെ തീരത്തല്ലേ? അത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണോ, ഭയങ്കര തിരക്കെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒത്തിരി ആൾക്കാരൊക്കെ വരും, ഒത്തിരി ഒരുപാട് കാണുമല്ലേ, പല കേരളത്തിനും പുറത്തുനിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ. ഓക്കെ, അപ്പോ ഒരുപാട് നല്ല പ്രാധാന്യമുള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ രാകേഷ് എത്തിയിട്ടുള്ളത്. അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അതൊക്കെ? ഞങ്ങളവിടെ പോയി പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ടുണ്ട്.
അപ്പോ രാഗേഷ് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കേൾക്കുന്നില്ല. രാഗേഷ് ഒരു ഉത്സാഹമൊക്കെ വരട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു അതെ പുഞ്ചിരിതനമാണ്. അപ്പൊ പുഞ്ചിരിച്ചോണ്ട് നല്ല ഉറക്കെ പറ രാഗേഷ്. ആ മൃദംഗത്തിന്റെ സൗണ്ടിനേക്കാൾ രാഗേഷിന്റെ സൗണ്ട് വരണ്ടേ? വേണം കണ്ട. ആ ഇത് കുറച്ചുകൂടി വരണം. അപ്പോ രാഗേഷ്, അപ്പൊ നമ്മള് കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, എവിടെ നിന്നാണ് വന്നത്, ആ സ്ഥലത്തിന്റെ പ്രാധാന്യമൊക്കെ അറിഞ്ഞു. എന്തായാലും ആറന്മുള എന്ന് പറയുന്ന നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇനി നമ്മുടെ അപ്പൊ രാഗേഷ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ മൃദംഗമൊക്കെ വെച്ചിട്ടിരിക്കുമ്പോ നിങ്ങൾ എന്താണ് മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നത്? അതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഇനി അപ്പൊ നന്നായിട്ട് പറയുമല്ലോ മൃദംഗത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും സംസാരിക്കാതെ അങ്ങനെ വിഷമിച്ചിരുന്നത്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് മൃദംഗത്തിലോട്ട് തന്നെ ചോദിച്ചു കിടക്കാം. അപ്പൊ ദേവ് ചോദിച്ചോളൂ, എന്താ ആദ്യം ചോദിക്കാൻ? മൃദംഗം പഠിക്കുന്നുണ്ടോ ഇപ്പൊ? ഉണ്ട്. എത്ര നാളായി പഠിക്കുന്നു? ഇപ്പൊ 6 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിച്ചു തുടങ്ങി? 3ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങി. 3ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. 3ാം ക്ലാസ് മുതൽ അല്ലേ? അപ്പോ അത് പഠിച്ചു തുടങ്ങിയത് അപ്പോഴാണല്ലേ? എങ്ങനെയാണ് ഒരു താല്പര്യം അല്ലെങ്കിൽ രാഗേഷിന്റെ ഉള്ളില് ഇങ്ങനെ മൃദംഗമൊക്കെ കൊട്ടാൻ ഒരു കഴിവുണ്ടെന്ന് ആരാണ് തിരിച്ചറിഞ്ഞ? എന്റെ അച്ഛൻ തകില് കൊട്ടും. അപ്പൊ എനിക്ക് തകിലോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ തകില് കൊട്ടി, അവൾ വീട്ടിൽ തകിലുണ്ട്, അത് അവിടെ ഇരിക്കുമ്പോ ഞാൻ വെറുതെ ഇരുന്ന് കൊട്ടും. അപ്പൊ എന്റെ അച്ഛന് എന്റെ ഉള്ളിൽ കലയോട്ട് മനസ്സിലായി, അങ്ങനെ എന്നെ മൃദംഗത്തിനുള്ളി. സാധാരണ ടിവി അല്ലല്ലോ പാട്ടും ഡാൻസും ഒക്കെയാണ് സാധാരണ സെലക്ട് ചെയ്യാറ് ആളുകളൊക്കെ, കുട്ടികളൊക്കെ. എന്തുകൊണ്ടാണ് മൃദംഗത്തിലേക്ക് വരാനൊരു കാരണം? എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാൻ കാരണം? ഈ കുട്ടിനോടൊക്കെ താല്പര്യം. മാത്രമല്ല അച്ഛൻ തകിൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ തകിലൊക്കെ കൊട്ടുന്ന ആളൊക്കെ മൃദിലോട്ട് വരാതിരിക്കും. ഈ തകില് കൊട്ടുന്ന കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു മോഹം തോന്നി, എനിക്കും പഠിക്കണം അച്ഛനെ പോലെ ആകണം എന്നൊക്കെ? ആണ്. അപ്പൊ അച്ഛൻ നിന്ന് കിട്ടിയ അതൊരു പാരമ്പര്യമായിട്ട് ഒരു അംശം ഉള്ളത് കൊണ്ടാണ് ആ ഒരു താല്പര്യം വന്നതല്ലേ? അപ്പൊ അച്ഛൻ വീട്ടിലില്ലാത്ത സമയം തകിലൊക്കെ എടുത്തു കൊട്ടും. ഒരു ദിവസം അച്ഛൻ കണ്ടു, അങ്ങനെ അച്ഛൻ മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തി, അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പൊ ഗുരു ആരാണ് മോന്റെ? അടൂർ രാഗേഷ്. അടൂർ രാജേഷ്. രാഗേഷ്. അടൂർ രാഗേഷ് സാറാണ് മോന്റെ ഗുരു അല്ലേ? അപ്പൊ ഇത് ശ്രദ്ധിച്ചായിരുന്നു ശിഷ്യനും രാഗേഷ്. അത് കൊള്ളാം. ഗുരുവിന്റെ പേരും രാഗേഷ്, ശിഷ്യന്റെ പേരും രാഗേഷ്. അതെന്താ അങ്ങനെ പേര് സെലക്ട് ചെയ്ത് പോയി എത്തിയതാണോ അവിടെ? അതോ അല്ലാതെ പഠിക്കാൻ പോയപ്പോ അങ്ങനെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാണ് അല്ലേ? ക്ലാസ് എവിടെയാണ് മൃദംഗത്തിന്റെ? ഞങ്ങൾ വീടിന്റെ അടുത്ത് സ്കൂളില, ബാലവികാസ് എന്ന് പറയുന്ന സ്കൂൾ. എവിടെയാണ്? ബാലവികാസ്. പുല്ലാട്. ഒത്തിരി പേരുണ്ട് അവിടെ പഠിക്കാൻ? മൃദംഗം പഠിക്കാൻ 10 പേരുണ്ട്. ഒരേ പ്രായക്കാരാ? അപ്പൊ രാഗേഷിന് എവിടെങ്കിലും തെറ്റുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞാടാ ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാറുണ്ടോ? എന്തായാലും ബാക്കി കുട്ടികളൊക്കെ രാഗേഷിനെക്കാളും മുതിർന്നവരാണ്. അപ്പൊ കൊച്ചു കുട്ടിയാകുമ്പോ അതിന്റേതായ കൺസിഡറേഷൻ ഒക്കെ കിട്ടുമല്ലേ രാഗേഷിന്. സാർ എങ്ങനെയാണ് മോന്റെ? സാർ രാഗേഷ് സാർ എങ്ങനെയൊക്കെയാണ്? ആളെ ഒരു ദേശക്കാരനാണോ അല്ലെങ്കിൽ വല്ല തെറ്റുമ്പോ നന്നായിട്ടൊക്കെ പറഞ്ഞു തരുമോ? ഭയങ്കര കോമഡിയാണോ? എങ്ങനെയാണ്? ആദ്യം ചെന്നപ്പോ എനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ 5-6 ദിവസം എനിക്ക് പേടിയൊക്കെ മാറി. സാർ ബാവ ായിരുന്നു അല്ലാതെ ഒരു മനസ്സിലൊരു പേടിയല്ലേ ആദ്യമായിട്ട് പഠിക്കാൻ പോകുമ്പോ? അപ്പൊ എന്തായാലും മോൻ ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ് എവിടെ? നമ്മുടെ രാഗേഷ് സാറിന്റെ ക്ലാസ്സില് മൃദംഗം പഠിക്കാൻ കയറി ചെല്ലുകയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു അവിടുത്തെ അനുഭവം? വീട്ടിൽ വെറുതെ വെച്ച് കൊട്ടി നോക്കി ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്? എന്റെ കൂടെ പഠിക്കാൻ വലിയ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോ എനിക്ക് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് വലിയ ചേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപ്പോഴേ രാഗേഷ്, നമ്മൾ ഈ സംഗീതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കി കീബോർഡ് അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന സ്വരങ്ങൾ വെച്ച് സരിഗമ പതിനിസ് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഈ മൃദംഗത്തില് തുടക്കം ആദ്യ പാഠം എന്താണ്? കീബോർഡിലൊക്കെ ആദ്യം സരിഗമ പതിനിസ, അതുപോലെ തന്നെ മൃദംഗത്തിൽ പാടക്കൈകളാണുള്ളത്. പാടക്കൈകൾ. പാടക്കൈകൾ ഇതാണ് പാടക്കൈകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ പാടക്ക ഏതാണ്? അത് അതിന്റെ ഒരു എനർജി കിട്ടുന്നില്ല. അങ്ങനെ ഒരു എനർജി ആയിട്ട് പറയാം. ഇതാണ് നമ്മൾ സരിഗമ പോലെ ആദ്യം പഠിക്കുന്നത് അല്ലേ? ഇപ്പോ കൂട്ടുകാരൊക്കെ ഇത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. രാഗേഷിനെ കണ്ട് ഇതിലോട്ട് താല്പര്യം വരുന്ന ഒരുപാട് കൂട്ടുകാരാണ്. അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കി രാഗേഷ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിപ്പോ ഏത് കാലത്തിലാ കൊട്ടിയത്? ഇതിപ്പോ 1ാം കാലം. എത്ര കാലമുണ്ട്? 4 കാലം വരും. 4 കാലം പഠിച്ചു. അപ്പൊ ഇത് ഇത് തന്നെ ഒന്ന് 4 കാലത്തിലൊന്ന് കാണിച്ചു തരുമോ?
അപ്പോ തുടക്കം വലിയ കുഴപ്പമില്ലല്ലേ. ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ഈ കൈയൊക്കെ ഒന്ന് ശരിയാണെങ്കിൽ കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണ്ടേ ആദ്യത്തെ? ഈ കൈയൊക്കെ എങ്ങനെയാ വെക്കുന്നത്? ഇങ്ങനെ എന്തോ വെച്ചല്ലോ. താ അടിക്കുമ്പോ ഇങ്ങനെ അഞ്ചു വിരലും ഒരുമിച്ച് വെച്ച്, ഈ മൂന്ന് വിരല് ഇങ്ങനെ വെച്ച് അപ്പോ അത് നമ്മളിപ്പോ കാണുമ്പോ വിചാരിക്കും എല്ലാ വിരലുകളും വെച്ച് അങ്ങനെ അടിക്കുന്നതാണ്. അപ്പൊ അതിലും ഒരു ശാസ്ത്രീയതയൊക്കെ ഉണ്ടല്ലേ, ഏതൊക്കെ വിരലുകളാണ് ഓരോ ഇതിനും വെക്കേണ്ടത്. അപ്പൊ ഇതാണ് ആദ്യത്തെ പാടൊക്കെ. ഇനി അടുത്തെന്താണ് അടുത്തത്? ഇതിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് മാറിപ്പോലെ തായിൽ അടുത്ത് രണ്ടെണ്ണം താത്ത അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് കാണിച്ചു തരും. അതപ്പോ അഞ്ച് പ്രാവശ്യം വരും തോന്നുന്നു, അഞ്ചോ നാല് വർഷം നാല്. അതൊന്ന് കാണിക്കാം. ഒന്നാമത്തെ അടുത്ത് ഇതാണ് അതിന്റെ ഒരു ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. ഈസിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ അതൊക്കെ കണ്ടാ തോന്നും, പക്ഷെ അത് കൊട്ടുന്നവർക്കേ അറിയാം അതിന്റെ പാടൊക്കെ അല്ലെ രാകേഷ്. അത് ഏതൊരു കലയ്ക്കും അത് പഠിച്ചെടുക്കുമ്പോ അതിന്റേതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാൻ പറ്റില്ല. എന്തായാലും ആറ് വർഷം കൊണ്ട് പഠിച്ചല്ലേ, അതാണ് ഇത്ര നന്നായിട്ട് പെട്ടെന്ന് കൈയൊക്കെ വഴങ്ങി വരുന്നത്. പക്ഷെ ഞാനും അത് കണ്ടപ്പോ ആദ്യമൊക്കെ വലിയ പ്രയാസം തോന്നി. പക്ഷെ നമ്മുടെ രാകേഷ് പഠിപ്പിക്കും, നമ്മളിപ്പോ രാകേഷ് പഠിപ്പിക്കാം, നമ്മളെ മാത്രമല്ല കൂട്ടുകാരെയും പഠിപ്പിക്കുകയാണ്. രാകേഷ് ഇതിപ്പോ സ്ലോ ആയിട്ടല്ലേ ചെയ്തത്, ഇതൊന്ന് നാലാം കാലത്തിൽ ഇത്ര ഒന്ന് കാണിച്ചു തരൂ മൊത്തം. രണ്ടാം കാലം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ പതുക്കെ പഠിച്ചു പഠിച്ച് നല്ല കൈയൊക്കെ വഴങ്ങുമ്പോ കൂടുതൽ അങ്ങോട്ട് പോകല്ലേ. പിച്ച് വെക്കുന്ന പോലെ കുട്ടികൾ ആദ്യം പതുക്കെ പിച്ച് വെക്കും, പിന്നെ 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 സ്പീഡായിട്ട്. ശരിയാണ്. അപ്പൊ എന്തായാലും നമ്മള് കുറച്ചേ കേട്ടോ. അപ്പൊ നമ്മുടെ രാകേഷ് ഇങ്ങനെ ചെറുതായിട്ട് കൊട്ടു നിൽക്കുമ്പോ എനിക്കൊരു ഒരു താളം അതിൽ കേട്ടാ കൊള്ളാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു എന്താ കൂട്ടുകാർക്കും തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്, അശ്വിനും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു താളം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മള് പഠിത്തത്തിലോട്ട് വരാം. ഇപ്പൊ ഒരു ക്ലാസ് നടക്കില്ല, അപ്പൊ ആദ്യ പാഠവും തുടങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഇനി ഒരു ചെറിയൊരു എന്താണ് ഒരു താളമൊക്കെ കേട്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ രാകേഷ്. നന്നായിട്ടുണ്ട്. ഇത്രയും നേരം രാകേഷ് നമുക്ക് ക്ലാസ് എടുക്കുമായിരുന്നു, ഇപ്പൊ പെട്ടെന്നൊരു ഭയങ്കര സ്പീഡിൽ താളമൊക്കെ ഇങ്ങനെ വായിച്ച് ഒരു എന്താ പറയാ ഒരു സുഖം അത് കേട്ടപ്പോ. എന്തായാലും നമ്മുടെ ബാലസ്ഥിരൻ മൃദംഗത്തിന്റെ ഒരു ഇതാണ് ഇന്ന് മുഴുവൻ അറിയാൻ പോകുന്നത്. അതെ. അപ്പൊ രാകേഷ് നന്നായിട്ട് തന്നെ ഇത് വായിച്ചു. ഇതിപ്പോ ഏത് താളമാണ് വായിച്ചത്? വായിച്ചതല്ല കൊട്ടിയത്, ഇത് പാടക്കൈകൾ. പാടക്കൈകൾ മുഴുവനായിട്ട് ഒന്ന് ചേർത്ത് വായിച്ചല്ലേ. ഓക്കെ. അപ്പൊ ഇത് മൊത്തം ഇപ്പോ മൂന്നാം ക്ലാസ് തുടങ്ങി എത്ര വർഷമായി? ആറ് വർഷമായി. അപ്പൊ യു പിയില് കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുണ്ടോ മൃദംഗത്തിന്റെ ഒക്കെ? ഉണ്ട്. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എതുവരെ പോയിട്ടുണ്ട്? ജില്ല വരെ പോയി. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയോ? പറഞ്ഞ അവരെ സ്റ്റേറ്റ് അതില് ഫസ്റ്റ് പ്രൈസ് കൈവരിച്ചു. അപ്പൊ ആള് മിടുക്കം തന്നെയാണ് എന്തായാലും. അപ്പൊ അവിടെ എന്തൊക്കെ കോമ്പറ്റീഷൻ ഏതാണ്? മൃദംഗം സിംഗിൾ ആണോ അല്ലെങ്കിൽ മൃദംഗം വരുന്ന ഒരുപാട് ഐറ്റംസ് ഇല്ലേ ഇങ്ങനെ വൃന്ദവാദ്യം അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ? തബല എല്ലാം ഉണ്ട്, എല്ലാത്തിലും പങ്കെടുത്തു അല്ല മൃദംഗം അതിന്റെ കൂടെ തന്നെ തബല അങ്ങനെ പല ഐറ്റംസ് ഉള്ളതില് മൃദംഗത്തില് ഒന്നാം സ്ഥാനമായിരുന്നു. അപ്പൊ അവിടെ എന്താണ് ചെയ്തത്? ഏത് ഇതാണ് കൊട്ടിയത്? അപ്പൊ എങ്ങനെയായിരുന്നു ജഡ്ജസിന്റെ അഭിപ്രായം ഒക്കെ? എന്ത് പറഞ്ഞു ജഡ്ജസ് കണ്ടിട്ട്? നല്ലതായിരുന്നു പറഞ്ഞു. ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെട്ടു.
എല്ലാരും നന്നായിട്ട് കൈയൊക്കെ അടിച്ചു. ആരെങ്കിലും എണീറ്റ് എന്നൊക്കെ കൈ കൊട്ടിയോ മോന്റെ പെർഫോമൻസ് കണ്ടിട്ട്? അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൻ കൊണ്ടാണ് പോയതല്ലേ. അപ്പൊ അങ്ങനെ കലോത്സവ വേദിയിലും മിന്നുന്ന താരമാണ്. ഇപ്പൊ ഞങ്ങള് വാർത്ത വായിച്ച് കേട്ടാണല്ലോ നമുക്ക് കണ്ണൂരിലാണ് സംസ്ഥാന കലോത്സവം വരാൻ പോകുന്നത്. അപ്പൊ കലോത്സവത്തിൽ പങ്കെടുക്കുന്നല്ലേ, ഇപ്പൊ ഹൈസ്കൂൾ അല്ലേ, സ്റ്റേറ്റ് വരെ പോവാല്ലോ. അപ്പൊ ഇപ്പൊ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കണ്ണൂരെ കാണാൻ പറ്റും. അതെ, കണ്ണൂർ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും ഈ വർഷം കണ്ണൂരിലെ സംസ്ഥാന കലോത്സവത്തില് നമ്മുടെ രാഗേഷ് കാണും, ഉറപ്പാണല്ലേ? ഏത് മൃദംഗത്തിന് തന്നെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് പ്രിപ്പറേഷൻ ഉണ്ടോ? പക്ഷേ നമുക്ക് സിംഗിൾ ഐറ്റത്തിലും മൂന്ന് അല്ലാതെ ഗ്രൂപ്പ് ഐറ്റത്തിലൊക്കെ ഒരുപാട് പങ്കെടുക്കാമല്ലോ. അതെന്താ വേറെ ഒന്നിനും പോകത്ത? ഇപ്പൊ മൃദംഗം വെച്ചതിന് നമുക്ക് വൃന്ദവാദ്യത്തിലൊക്കെ പങ്കെടുക്കാം. ഗ്രൂപ്പ് ഐറ്റം അല്ലേ, അതെന്താ അതിലൊന്നും? സ്കൂളില് ടീം ഇല്ല, അല്ലെങ്കിൽ പങ്കെടുക്കായിരുന്നല്ലേ. പുല്ലാട് സ്കൂൾ എന്നല്ലേ പറഞ്ഞു മോൻ? നമ്മൾ ദൈവം നമ്മുടെ ഇതിൽ തന്നെ പുല്ലാട് സ്കൂളിൽ നിന്ന് ഇതുവരെ മൂന്ന് പ്രതിഭകൾ വന്നെന്നാണ് എന്റെ അറിവ്. ആണോ? പുല്ലാട് സ്കൂളിൽ നിന്ന് ഒരുപാട് ആണല്ലേ രാകേഷ്. അപ്പോ പുല്ലാട് സ്കൂളിൽ നിന്ന് അങ്ങനെ പ്രതിഭകള് നിരന്തരമായി വന്നോണ്ടിരിക്കുകയാണ് ബാലസൂര്യ. പുല്ലാട് സ്കൂൾ ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ എന്താ പറയാ കൊടുക്കുകയാണ്, നിങ്ങൾ എടുത്തോളൂ. തീർച്ചയായും. അപ്പൊ കലാ പ്രതിഭകളുള്ള ഒരു സ്കൂളാണ് അല്ലേ. സ്കൂളിൽ എങ്ങനെയാണ് ഇതുപോലെ കലാ സ്നേഹികളായ കുട്ടികളെ നല്ല അവരെയൊക്കെ നല്ല ഉത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ക്ലബൊക്കെ ഉണ്ടോ അവിടെ ഇതുപോലെ? സ്കൂളില് ക്ലബില്ല. അല്ലാതെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണല്ലേ, അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഇങ്ങനെ ഓരോ മേഖലയിലും വരുന്നത്. അപ്പൊ നമ്മള് ഇത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണ്ടേ, പകുതി എത്തിയതേ ഉള്ളൂ. മൃദംഗത്തെ പറ്റി അങ്ങ് പറഞ്ഞു പറഞ്ഞു. അതെ, നമുക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ, അതിനകം തന്നെ നമ്മള് നമുക്ക് ഫുള്ള് കിട്ടണം. നമ്മുടെ രാകേഷിനെ കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ച് പിഞ്ഞി പിഞ്ഞി എടുക്കണം. തീർച്ചയായും. അപ്പൊ നമ്മള് ആദ്യത്തെ പാഠഭാഗങ്ങളില് കൊറേ അങ്ങനത്തെ കുറച്ച്, ഇനി അടുത്തെന്താണ് രാകേഷ്? തത്തരി, തിത്തരി, ദുംതരി, നംതരി. ഓക്കെ, അതൊന്ന് കാണിച്ചാലോ കുട്ടി കാണിച്ചു. അത് രാഗേഷ്, അതിനെ രാഗേഷ് ഒന്ന് പാടി കൊട്ടുമ്പോ കുറച്ചുകൂടി അത് തത്തരി അങ്ങനെ പറഞ്ഞു ചെയ്യുമ്പോ കുറച്ചുകൂടി നന്നാവും തോന്നുന്നു. അങ്ങനെ ഒന്ന് കാണിക്കാം. ഓക്കെ, അതപ്പോ ഒന്ന് നിർത്താതെ ആദ്യത്തെ കാലം അങ്ങനെ ഒന്ന് സ്പീഡിൽ നാല് കാലം ഒന്ന് കാണിച്ചാലും. അപ്പൊ കേൾക്കാം. എത്ര സമയം ചെലവഴിക്കും മൃദംഗത്തിന്? വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യണമല്ലോ, അപ്പൊ എത്ര സമയം ചെലവഴിക്കും മൃദംഗം പഠിക്കാനായിട്ട്? ആറു മണി തൊട്ട് ഒരു ഏഴു മണി വരെയൊക്കെ നോക്കും. ഒരു മണിക്കൂറത്തോളം? ഒരു മണിക്കൂർ. ഒരു ദിവസം ഒരു മണിക്കൂർ എടുക്കും. എപ്പോഴാണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത്? ഞായറാഴ്ച. ഞായറാഴ്ച മാത്രം? ഫുൾ ടൈം ആണോ? അല്ല, രാവിലെ തൊട്ട് ഒരു പത്ത് മണിയൊക്കെ വരെ. രാവിലെ തൊട്ട് പത്ത് മണി വരെയൊക്കെ കാണും അല്ലേ. അപ്പോ ഞായർ മാത്രം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, അല്ലാതെ എല്ലാ ദിവസവും വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. പ്രാക്ടീസ് ചെയ്യുമ്പോ എന്തൊക്കെയാണ്, എന്തൊക്കെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇതുപോലെ പാടക്കൈകളാണോ? പാടക്കൈകളും ആദിതാളം അതെല്ലാം നോക്കും. അപ്പൊ രാകേഷ്, നമുക്ക് ഈ മൃദംഗം നന്നായിട്ട് കൈ ഒരു വഴങ്ങണമെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ എപ്പോഴും കൊട്ടി പഠിക്കേണ്ടത്? ആദ്യം നമ്മൾ പാടക്കൈകളൊക്കെ കൊട്ടി നോക്കണം. അത് പിന്നെ കൊട്ടി നല്ല അത് തന്നെ ഒരു വരയിൽ കഴിയുമ്പോൾ നാലിതാളം. അപ്പൊ നമ്മൾ കൂടുതലും ആദ്യം മൃദംഗത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാടക്കൈകളൊക്കെ നന്നായിട്ടൊന്ന് വഴങ്ങും വരെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ കൂടുതൽ. ഈ നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തില് സരളി വരിശകൾ പോലെ മൃദംഗത്തില് പാടക്കൈകളാണ് ആദ്യം വരുന്നത്. അത് പഠിച്ചാൽ ഇനി ബാക്കിയുള്ളതെല്ലാം പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോ അടുത്ത് ഇപ്പോ തത്തരി, എന്താ തത്തരി, തിത്തരി, ദുംതരി, നംതരി. ഓക്കെ, അതെത്തി. ഇനി അടുത്ത് എന്താണുള്ളത്? തത്തരി തരികിട, തിത്തരി തരികിട, ദുംതരി തരികിട, നംതരി തരികിട. അപ്പൊ അത് ഞങ്ങളിപ്പോ ചോദിക്കില്ല, ഏത് കാലമാണെന്ന് ചോദിക്കുന്നില്ല. നാല് കാലം ഒറ്റ സ്റ്റെപ്പിൽ ഒന്ന് വായിക്കാമോ ഈ തത്തരി തരികിട? ഇതിപ്പോ നാല് മൂന്നാം കാലവും നാലാം കാലവും മാത്രമാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും കൊള്ളാം. ആദ്യകാലം വായിക്കുന്നതിനേക്കാളും നാലും മൂന്നൊക്കെ കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് ഈ താളം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പല സിനിമകളിലും ചില സീൻസ് എത്തുമ്പോ ഇങ്ങനെ ഇങ്ങനെ അത് പല ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ വരുമ്പോ അവിടെയൊക്കെ മൃദംഗമാണ് നല്ല മെയിൻ ആയിട്ട് എറിച്ചു നിൽക്കുന്ന സംഭവം. അപ്പോ ഇത് രാകേഷിന് അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞായിരുന്നു മൃദംഗത്തിന്റെ? കഴിഞ്ഞു. എവിടെ വെച്ചായിരുന്നു? ഞങ്ങളുടെ അടുത്ത് അമ്പലത്തിൽ വെച്ചായിരുന്നു. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്? ആറാം
ആറാം ക്ലാസ്സിൽ വെച്ചാണ് അരങ്ങേറ്റം ഒക്കെ നടന്നല്ലേ. അപ്പൊ അരങ്ങേറ്റം ആദ്യമായിട്ട് ഇപ്പൊ നമ്മള് പഠിക്കുന്നതാണെങ്കിൽ സാറിന്റെ കൂടെ ഒരു ക്ലാസ്സിലേക്ക് ഇരുന്ന് പഠിക്കും, പ്രാക്ടീസ് ചെയ്യുന്നതും വീട്ടിന്റെ അകത്തായിരിക്കും. ആദ്യമായിട്ടല്ലേ പുറത്തോട്ട് ഒരു വേദിയിൽ പോകുന്നത്, അപ്പൊ എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ? എനിക്ക് ആദ്യം ഇങ്ങനെ ഒത്തിരി ഓഡിയൻസിനെ ഒക്കെ ഉണ്ടപ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കൊട്ടി, പിന്നെ എനിക്ക് ചെറിയ പേടിയൊക്കെ മാറി. രാകേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പഠിക്കുന്ന ചേട്ടന്മാരും ഉണ്ടായിരുന്നു. എന്റെ കൂടെ നാല് പേരാണ് ഞങ്ങൾ അരങ്ങേറ്റം നടത്തിയത്. ഓക്കെ, അപ്പോ അരങ്ങേറ്റം, നമുക്ക് അരങ്ങേറ്റത്തിനെ വായിച്ച സംഭവം അതെന്തായിരുന്നു? ആദിതാളം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കാണിച്ചത്, രാകേഷ് ആദ്യം കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെയാണ് ഉള്ളത് താളത്തിൽ കാണിക്കാൻ? എത്ര താളം ഉണ്ട്? ആറ് താളം. ആറ് താളം. ഏതൊക്കെ പഠിച്ചു? ഇപ്പൊ നാല് താളം പഠിച്ചു. ഏതൊക്കെയാ, പേര് പറയോ? ആദിതാളം, പിന്നെ ഖണ്ഡം, ഖണ്ഡം, മിശ്രം, മിശ്രം, തിസ്രം, തിസ്രം. ഓക്കെ, അപ്പൊ അടുത്ത അടുത്ത താളം നമ്മള് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ രാകേഷ് എന്ന് പറയുന്നത് ആറന്മുളക്കാരനാണ്. ആറന്മുളയെ ഒരു ഏറ്റവും വലിയ ഫേമസ് ആണ് അവിടുത്തെ വള്ളംകളി, അറിയാലോ രാകേഷ്. അപ്പൊ വള്ളംകളി നമ്മള് പോകുമ്പോ ഈ വഞ്ചിപ്പാട്ടൊക്കെ അതറിയോ ദേവുന്? ആ വഞ്ചിപ്പാട്ട് ഇങ്ങനെ, അതുമല്ല കലോത്സവങ്ങളിലും ഉണ്ട് വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ട് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പൊ ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് കുറച്ചുകൂടി കേൾക്കാനും നല്ല രസമുള്ളതാണ്. അപ്പൊ നമ്മുടെ ആറന്മുളക്കാരൻ ഇവിടെ ഇരിക്കുമ്പോ വഞ്ചിപ്പാട്ട് മറന്ന് നമ്മൾ പോകുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വഞ്ചിപ്പാട്ടിനെ കുറിച്ച്, ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടിനെ കുറിച്ച് അതിന് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രതിഭയായ രാകേഷിലോട്ട് തിരിച്ചു വരാം. വഞ്ചി അഥവാ തോണി തുഴയുന്നവർ പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വള്ളപ്പാട്ടെന്ന മറ്റൊരു നാമകരണവും ഇതിനുണ്ട്. മലയാള സാഹിത്യ ഭാഷകളിൽ സുപ്രധാനമായ ഒരു വിഭാഗമാണ് വഞ്ചിപ്പാട്ട്. രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ട് രചിച്ചത്. ഇദ്ദേഹം രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതി വഞ്ചിപ്പാട്ട് ശൈലിയിലാണ് രചിച്ചിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് രൂപപ്പെട്ടതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ വക്കം ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാമപുരത്ത് വാര്യരെയും കൂട്ടി. തൻ്റെ അലങ്കരിച്ച ജലവാഹനത്തിൽ യാത്രക്കിടെ താൻ എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ മഹാരാജാവിനെ പാടിക്കേൾപ്പിച്ചു. കുചേലവൃത്തത്തിലെ വരികൾ ആയിരുന്നു വാര്യർ പാടിയത്. വഞ്ചി തുഴയുന്നവരുടെ താളത്തിനൊത്ത് പാടിയതുകൊണ്ടാണ് ഇതിന് വഞ്ചിപ്പാട്ടെന്ന പേര് ലഭിച്ചത്. ഇന്ന് നാം രണ്ട് രീതിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് കേൾക്കുന്നത്. ഒന്ന് കുട്ടനാടൻ ശൈലിയിലും രണ്ടാമത്തേത് ആറന്മുള ശൈലിയിലും. ഇതിൽ ആറന്മുള വഞ്ചിപ്പാട്ട് ഭക്തിസാന്ദ്രമായ രീതിയിൽ പാടുന്നു. കുട്ടനാടൻ വഞ്ചിപ്പാട്ട് ചടുലത നിറഞ്ഞതും ആകുന്നു. ഓക്കേ, ഇതാണ് വഞ്ചിപ്പാട്ട്, ആറന്മുള വഞ്ചിപ്പാട്ട്. ഭയങ്കര ശക്തി കൊടുത്ത് അത് എൻജോയ് ചെയ്താണ് അവരത് പാടുന്നത്. കുറച്ചുകൂടെ ഭയങ്കര രസമുണ്ട് അത് കേൾക്കാൻ. അതെ, എനിക്ക് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ കലോത്സവം നമ്മുടെ തിരുവനന്തപുരത്താണ് നടന്നത്. അപ്പോൾ വഞ്ചിപ്പാട്ടായിട്ട് കണ്ടായിരുന്നു, എന്തു എനർജറ്റിക് ആയാണ് കുട്ടികളൊക്കെ അവതരിപ്പിച്ചത്. എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ കഥകളി കാണാൻ പോയി, അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാകേഷ്, ഈ വഞ്ചിപ്പാട്ടൊക്കെ കണ്ടിട്ടുണ്ടോ ആറന്മുളയിൽ പോകുമ്പോൾ? അപ്പൊ ഇടയ്ക്ക് നമ്മുടെ നിങ്ങളുടെ ഫേമസ് ടീമൊക്കെ കാണുമല്ലോ വള്ളംകളി തന്നെ, അപ്പൊ അവരെ ഒന്ന് പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ആർപ്പോ ഗീറോ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനാണ് പോകുന്നത് വള്ളംകളി കാണാൻ അല്ലേ? ഫ്രണ്ട്സ് ആയിട്ടാണോ പോകുന്നത് അവിടെ? കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പാട്ടൊക്കെ പാടുമ്പോ ആവേശം കൊണ്ട് രാകേഷും പാടുന്നുണ്ടോ ഇടയ്ക്കൊക്കെ? ഞങ്ങള് അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ അവരോട് കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോൾ പാടാനുള്ള ഒരു ഇത് വരെ ഇപ്പൊ പറ്റുന്നില്ല അല്ലേ, കുഴപ്പമില്ല. എന്തായാലും നമ്മള് വഞ്ചിപ്പാട്ടിനെ കുറിച്ച് നന്നായിട്ട് തന്നെ അത് കാണുമ്പോഴൊക്കെ ആറന്മുള പോയ കൊള്ളാന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ രാകേഷ്, നമ്മള് കുറേയധികം ആദിതാളം കാണിച്ചു, ഇനി ഏതാണ് കാണിക്കാനുള്ള താളം, അതായത് കൊട്ടാനുള്ളത്? ആദിതാളം തന്നെ ഒത്തിരി ഇതുണ്ട്, അതിന്റെ വേറെ വെറൈറ്റി. അപ്പൊ അതൊന്ന് കാണിക്കാം.
ഗംഭീരമായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ രാഗേഷിന്റെ ഒരു കഴിവ് ഞാൻ ശരിക്കും ഇപ്പോഴാണ് മൃദംഗ വിദ്വാൻ എന്ന നിലയിലെത്തിയത്. തീർച്ചയായും എന്ത് മനോഹരമായിട്ടാണ് വായിക്കുന്നത്. ആ ഒരു എനർജി നമ്മുടെ സംസാരത്തിലും കൊണ്ടുവന്ന രാഗേഷ് റെഡിയാണല്ലോ. ഇപ്പൊ വായിച്ചു കേട്ടപ്പോ എനിക്ക് കച്ചേരികളിലൊക്കെ ഇങ്ങനെ കൊട്ടാറില്ലേ, വലിയ ആളുകൾ ഇരുന്ന് കൊട്ടുന്ന പോലെയാണ് ഇപ്പൊ രാഗേഷ് ഇരുന്ന് കൊട്ടിയത്. തീർച്ചയായും എന്താ രാഗേഷ് കൊട്ടിയതിന്റെ സന്തോഷമൊന്നും ഇല്ലല്ലോ മുഖത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഇത് കാണിച്ചു. ഇപ്പൊ കാണിച്ചത് എന്താണ് കൊട്ടിയത്? ആദിതാളം. ആദിതാളത്തിന്റെ വേറൊരു രൂപം. അപ്പൊ ആദിതാളത്തിൽ തന്നെ പല പല ഭാഗങ്ങൾ വരുന്നുണ്ടല്ലേ. ഏത് കാലത്തിലാ ഇപ്പൊ കൊട്ടിയെ? മൂന്നാം കാലം. അപ്പൊ ഇതില് നാലാം കാലം ഉണ്ടോ ആദിതാളത്തിൽ? നാലാം കാലത്ത് നമുക്ക് ഇത് കൊട്ടാൻ പറ്റുമല്ലേ. ഇപ്പൊ കുറച്ചുകൂടി സ്പീഡിലായിരിക്കും, നമുക്കത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ ചോദിക്കാം. അപ്പൊ അതിനു മുമ്പേ ഈ മൃദംഗമൊക്കെ നമ്മള് കൊട്ടുന്നതിൽ എന്തൊക്കെയോ ഇതുണ്ടല്ലോ. ഇപ്പൊ താ എന്ന് പറയുമ്പോ അത് ഒരു ഭാഗത്ത് അടിക്കണം, വലങ്കൈ അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? താഴടിക്കുമ്പോ അത് തന്നെ. അത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് വലന്തലയിലാണോ ഇടന്തലയിലാണോ? അങ്ങനെ അവിടെയാണ് പിന്നെ വലന്തല. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഈ മൃദംഗമൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഈ മൃദംഗത്തിന്റെ നിർമ്മാണ രീതി അതിനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ തുടക്കം തന്നെ ഒരു ജനറൽ ക്ലാസ് ഒക്കെ തരുമെന്നാ തോന്നുന്നത്. അതെന്തൊക്കെയാണ് അങ്ങനെ അറിവുകൾ? മൃദംഗം രണ്ടു തരമുണ്ട്, സ്ത്രീ വോയിസും പിന്നെ പുരുഷന്മാരുടെ ഇതുണ്ട്. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത മൃദംഗങ്ങൾ. പെൺകുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റേ സ്ത്രീകളുടെ അത് കൊടുക്കുവോ? അത് പുതിയ അറിവാണ് കേട്ടോ. സ്ത്രീകൾക്കും വ്യത്യസ്ത മൃദംഗങ്ങളാണുള്ളത്. അപ്പൊ സ്ത്രീകൾ കൂടുതൽ ഇത് ചെയ്യാറുണ്ട്, മൃദംഗം ചെയ്യാറുണ്ടല്ലേ? വായിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വരുന്ന പ്രത്യേകത? മൃദംഗം ഉണ്ടാകാൻ മൂന്ന് സൈസ് തടികളാണ്, കണിക്കൊന്നയുടെ, പിന്നെ തെങ്ങിൻ കുറ്റി, പിന്നെ പ്ലാവിന്റെ. ഓക്കെ, അതാണ് ഇതിന് ഉപയോഗിക്കുന്ന തടി. പിന്നെ പിന്നെ ഇടത്തലയ്ക്കും വലന്തലയ്ക്കും മൂന്ന് സൈസ് തോല ഉള്ളത്. ഓക്കെ, ഇടന്തലയ്ക്കും രണ്ടിനും പ്രത്യേകം തോല. ഓക്കെ, അപ്പൊ ആദ്യം ഇടന്തലയിൽ ഏതൊക്കെ തോല കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? രണ്ട് എരുമയുടെ തോല്. രണ്ട് അതെവിടെയാണ്? അകത്തോട്ട് വരുന്നത്. അകത്തോട്ട് പിന്നെ ഒരു ആട്ടും തോല്. അതാണ് ഏറ്റവും പുറമെ. അതാണ് മൂന്ന് ലെയർ കേട്ടോ. ആദ്യത്തെ രണ്ട് ലെയർ എന്ന് പറയുന്നത് എരുമയുടെ, മൂന്നാമത്തത് ആട്ടിൻ. അടുത്ത വലന്തല. വലന്തലയ്ക്ക് രണ്ട് പശുത്തോലും പിന്നെ ഒരു ആട്ടിൻ തോലും. ഓക്കെ, പശുത്തോലും പുറമെ ആട്ടിൻ തോലല്ലേ. അപ്പൊ അതിന് ഇത്ര ഇതൊക്കെ ഉണ്ട് സംഭവങ്ങൾ. അതെ, കണ്ടാ പെട്ടെന്ന് എന്തോ ഒരു സംഭവം വായിക്കാനുള്ളതാണ് തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി, പക്ഷെ അതില് ഇത്രയും കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആർക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല. അപ്പോൾ അത് നമ്മുടെ രാഗേഷിന് ഇതുണ്ട്, നമ്മൾ പഠിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നല്ല അവഗാഹമുണ്ട് രാഗേഷിന്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുമെന്ന് വിശ്വസിച്ചില്ല, എന്നാലും നന്നായിട്ട് പറഞ്ഞു രാഗേഷ്. രാഗേഷ്, ഇതിനകത്ത് എന്തോ പൊടിയൊക്കെ പരട്ടു എന്ന് പറഞ്ഞല്ലോ, എന്താ കേട്ടിട്ടുണ്ട് അങ്ങനെ പൊടി? നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്, റവ കലക്കി പുറത്താണോ തേക്കുന്നത്? പുറത്ത്. അത് എന്തിനാണ് അങ്ങനെ തേക്കുന്നത്? നല്ല സൗണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോ എങ്ങനെയാണ്? നല്ല പെട്ടെന്ന് ഇങ്ങനെ എടുത്തു കേൾക്കാൻ വേണ്ടി. അത് ഇടന്തലയിൽ മാത്രമാണോ പുരട്ടുന്നത്? വലന്തലയിൽ എന്തുകൊണ്ട് പുരട്ടുന്നില്ല? വലന്തലയിൽ ഈ സൗണ്ടാ ഓൾറെഡി അങ്ങനെയാണ്. ഓക്കേ, ഇടന്തലയിൽ വ്യത്യാസമായതുകൊണ്ട് നമ്മൾ റവ പുരട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഇത് രാഗേഷിന് എന്തൊക്കെ പുരസ്കാരങ്ങള് മൃദംഗത്തിലൊക്കെ ലഭിച്ചിട്ടുണ്ട്? ഫസ്റ്റ്. അതിനെ ഇപ്പൊ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോയി. അപ്പൊ വീട് മുഴുവനും സമ്മാനങ്ങളാണല്ലേ മൃദംഗത്തിന്റെ ഒക്കെ. പുറത്ത് പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ഇപ്പൊ കലോത്സവം മാത്രമല്ലല്ലോ, അല്ലാതെ ഒത്തിരി പേര് സ്പോൺസർ ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ഒക്കെ കാണത്തില്ലേ, അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്, അതിലും പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? അപ്പൊ ഫ്രണ്ട്സ് എന്താ പറയാ, ഇങ്ങനെ പ്രൈസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എന്താ പറയാ? നല്ലതാണ്. അപ്പോ രാഗേഷ്, സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ സ്കൂളിലോട്ട് വന്ന അതുകൊണ്ടാണ് സ്കൂളിനെ ചോദിക്കുന്നത്. ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങി പോകുമ്പോ സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണ്? അപ്പോ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ്? അതിന് സ്കൂളിലെ വിശേഷങ്ങൾ? ഞാൻ പഠിക്കുന്നത് ടീച്ചർമാരും കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യും. വേറെ എത്ര സപ്പോർട്ട് ചെയ്യും? അപ്പൊ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളില്? മലയാളം പഠിക്കും. മലയാളം പഠിപ്പിക്കുന്ന പേരെന്താ ടീച്ചർ? രേണുക ടീച്ചർ. രേണുക ടീച്ചർ. ഓക്കെ, രേണുക എന്നൊരു കവിതയുണ്ട്. അപ്പോ രേണുക ടീച്ചറിനെയാണ് ഇഷ്ടം. അതെന്താ ടീച്ചറിന് ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം? അപ്പൊ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഒരു പക്ഷേ മലയാളം ആയിരിക്കും അല്ലേ. ഓക്കെ, മലയാളം ടീച്ചറിനെ ഇഷ്ടം, അതുകൊണ്ട് മലയാളം ലാംഗ്വേജ് ആണ് ഇഷ്ടം.
അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളിലോട്ട് വരാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ നാലാം കാലത്തിൽ വായിച്ച എങ്ങനെയായിരിക്കും? നാലാം കാലം അപ്പൊ ഇത്രയും നേരം നമ്മൾ മൂന്നാം കാലം കേട്ടു, കുറച്ചു മൂന്നാം കാലം വായിച്ചു. അതെ, ഇനി ഒരു ഫാസ്റ്റ് ടച്ച്. നമ്മൾ സാധാരണ വല്ല ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊണ്ടുവരുമ്പോ ഇവിടെ വരുന്ന പ്രതിഭകൾ വെച്ചൊരു ടച്ച് ഇപ്പൊ പറയാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തേത് ഒരു രാഗേഷ് ടച്ച് മൃദംഗത്തില്, ഒരു വെറൈറ്റി നല്ലൊരു ഫാസ്റ്റ് ഐറ്റം. റെഡിയാണ്? നേരത്തെ മൂന്നാം കാലം വായിച്ചു അതും ഗംഭീരമായിരുന്നു, ഇപ്പൊ നാലാം കാലം വായിച്ചു അതും ഗംഭീരത്തിന്റെ ഗംഭീരമായിരുന്നു. അതെ, എന്തായാലും പാവം കുറെ സമയം മൃദംഗമൊക്കെ വെച്ച് അങ്ങനെ ഒരേ ഇരിപ്പിരിക്കുകയാണ് അല്ലെ. ഏതാ കുഴപ്പമില്ലല്ലോ, നമുക്ക് നമ്മുടെ കലയെ സ്നേഹിക്കുമ്പോ പല ഇതൊക്കെ നമ്മൾ സഹിക്കണം അല്ലേ രാകേഷ്. അപ്പോ ഇത് ഇരിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തോന്നുന്നത്, ഇത് ഇരിക്കേണ്ട രീതികൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ മൃദംഗം വെച്ചിരിക്കുന്ന വ്യത്യസ്ത രീതികൾ? അതെന്താണ്, അതൊന്ന് പറഞ്ഞുതരാം. ഇത് വലത്തെ കാല് മടക്കി വെച്ചിട്ട് മൃദംഗം അതിന്റെ അതാണ് അതിന്റെ രീതി ഇരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്കൂൾ കോമ്പറ്റീഷൻ ഒക്കെ പോകുമ്പോ അത് നോക്കാറുണ്ടല്ലേ. അപ്പൊ വായിക്കുന്നതും ഇരിക്കുന്നതും എല്ലാം നോക്കിട്ടാണോ മാർക്കൊക്കെ എഴുതുന്നത്? ഓക്കെ, അപ്പൊ അത് ഇതുണ്ടെങ്കിൽ മാറ്റി വെച്ചാ മതി, നമുക്ക് സംസാരിച്ച് ചെയ്യുമ്പോ അതെടുക്കാം. അപ്പൊ ഇനി മറ്റു ഹോബീസ് എന്തൊക്കെയാണ് രാകേഷിന്റെ? പടം വരയ്ക്കും. ആ, അപ്പൊ ഒരു ചിത്രകാരൻ കൂടിയാണല്ലേ. നമുക്ക് ചെയ്യുമ്പോ നമുക്ക് എടുത്തിരിക്കാം, അത് എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അതെ, ഇതില് അപ്പോ ചിത്രം ഏത് വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി? കൊച്ചില. എന്നാല് ഏത് പ്രായമാണ്? അഞ്ചാം ക്ലാസ്. അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങി അല്ലേ. ആരാ തിരിച്ചറിഞ്ഞ്, ആരാ കണ്ടെത്തിയ മോന്റെ മോന് വരയ്ക്കാൻ പറ്റുന്നുണ്ടത്? അമ്മയാണോ അച്ഛനാണോ ചേട്ടനാണോ? അല്ല, ഞാൻ ചേട്ടൻ പടം വരയ്ക്കും. ചിത്രകാരനാണോ ആള്? അപ്പൊ ഫാമിലി ഒരു കലാ ഫാമിലിയാണ് അല്ലേ. അച്ഛൻ തകില് വായിക്കുന്നു, ചേട്ടൻ ചിത്രകാരൻ, മകൻ മൃദംഗം, ചിത്രം ചിത്രകാരൻ, അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. കൊള്ളാം. അപ്പൊ അച്ഛൻ തകില് വായിക്കുന്നു പറഞ്ഞു, രാകേഷിന് അതിനോട് എന്തെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ തകിലൊക്കെ കൊട്ടാറുണ്ടോ? കൊട്ടുമല്ലേ. പക്ഷെ അതിനോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല, കൂടുതൽ മൃദംഗത്തിലാണ് ശ്രദ്ധ. ചിത്രകാരനാണെന്ന് പറഞ്ഞില്ലേ. അപ്പോ സ്കൂളിൽ അങ്ങനെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കൂ ഈ വരയ്ക്കുന്നതിന്റെയൊക്കെ? അതുമാത്രല്ല, ഈ മാത്സിലും ബയോളജിയിലും ഒക്കെ കാണത്തില്ല ഇങ്ങനെ വരയ്ക്കാൻ? ബയോളജിയിലാകുമ്പോ ഇങ്ങനെ എല്ലയിലൊക്കെ ഇങ്ങനെ അതിന് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്ത്. അപ്പോ രാകേഷ് നന്നായിട്ട് വരയ്ക്കുമ്പോ ഫ്രണ്ട്സ് ഒക്കെ പറയാറില്ലേടാ നീ നന്നായിട്ട് വരച്ചില്ലേ, എനിക്കും നന്നായിട്ട് വരച്ചാടാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താ, വരച്ചു കൊടുക്കും? വരച്ചു കൊടുക്കും. അപ്പൊ രാകേഷിന്റെയും ഫ്രണ്ട്സിന്റെയും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത്? അതൊക്കെ പറ്റുമല്ലേ. അപ്പൊ എന്തായാലും അതിനുള്ള പ്രാക്ടീസിലാണ്. വേറെ അതല്ലാതെ വേറെ ഇങ്ങനെ സ്പോർട്സിലോ അങ്ങനെയുള്ള ഐറ്റത്തിൽ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടോ? സ്പോർട്സിലുണ്ട്. ഏതിലാണ്? ഓട്ടം, 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ. അപ്പൊ ആളൊരു ഓട്ടക്കാരനും കൂടിയാണ്, ചിത്രകാരൻ, ഓട്ടക്കാരൻ, മൃദംഗവിദ്വാൻ. അത് കൊള്ളാം. അപ്പൊ ഓട്ടം എങ്ങനെയാണ്, 100 മീറ്റർ ആണോ കൂടുതൽ ഏതെങ്കിലും ഓടിയിട്ടുണ്ടോ? 200 മീറ്റർ. അതാണ് മാക്സിമം. ഓക്കെ, അപ്പൊ അതിന് എങ്ങനെയാണ് പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ടോ? തിരുവല്ലയിലാണ് കോച്ചിങ് അല്ലേ? എങ്ങനെയാണ് അവിടെ? അടുത്താണോ നിങ്ങളുടെ? ഞങ്ങൾ അവിടെ കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം. അപ്പൊ അവിടെ പോയി ഗ്രൗണ്ടിൽ പ്രാക്ടീസ് എടുക്കുന്നു. അതല്ലാതെ വേറെ ഏതാ സ്പോർട്സ് ഐറ്റം? ലോങ് ജമ്പ്. ലോങ് ജമ്പ് ഉണ്ടല്ലേ. ആഹാ, അപ്പൊ എത്ര ദൂരമാണ് ഇപ്പൊ കൂടുതൽ ചാടിയിട്ടുള്ള ലോങ് ജമ്പില്? നോക്കിയിട്ടില്ല, നന്നായിട്ട് ചാടിയിട്ടുണ്ട്. അപ്പൊ സ്കൂൾ മീറ്റിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ സ്കൂളിൽ ഏതെങ്കിലും ക്ലബിലോ അങ്ങനെ വല്ല മെമ്പർഷിപ്പ് അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല. ഇല്ല, വേറെ നമ്മളെ ഇങ്ങനത്തെ SPC, NCC, NSS അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചാലും കാര്യങ്ങൾ പുറത്തു വരുന്നുള്ളൂ.
അപ്പൊ എസ് പി സിയിലെ ആളാണ് ഇങ്ങനെ ഇവിടെ പമ്മി ഇരിക്കുന്നത്. എസ് പി സി എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കുട്ടി പോലീസുകളാണ്, പോലീസിന്റെ ആ ഒരു എനർജിയും ആ ഒരു ഇതൊക്കെ ചടുലതയൊക്കെ വരണ്ടേ. രാകേഷ് ജൂനിയർ ആണോ? ആണ്. സീനിയറിനൊക്കെ കണ്ടില്ലേ ഭയങ്കര ഒച്ചയിലൊക്കെ അല്ലേ പറയുന്നത്, കമന്റ് ഒക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ. അപ്പൊ എസ് പി സി ചേർന്ന് എത്ര ദിവസമായി? കുറച്ച് ദിവസമായല്ലേ. അപ്പൊ ഇപ്പൊ സെലക്ഷൻ കിട്ടിയതേ ഉള്ളൂ. എങ്ങനെയാണ് അതിലെ എസ് പി സി അനുഭവങ്ങളൊക്കെ? എസ് പി സി നല്ലതാണ്. അപ്പൊ എസ് പി സിയിൽ ചേർന്നതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ ആ ഒരു എനർജിയൊക്കെ കിട്ടിക്കോളും. ഇനി നിങ്ങളാണ് ഇത് നമ്മുടെ റോഡ് സുരക്ഷ അങ്ങനെ ഉള്ള പല പല കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ടല്ലോ. അപ്പൊ പോയിട്ടുണ്ടോ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടോ ഈ റോഡിന്റെ ഒക്കെ ട്രാഫിക് ഒക്കെ ഇങ്ങനെ നോക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, ജൂനിയർ ആയിട്ട് കൊണ്ടുപോയിട്ടില്ലേ. ഇപ്പൊ ഒരു സെലക്ഷൻ കിട്ടിയതല്ലേ ഉള്ളൂ. പിന്നെ എസ് പി സിയിലൊക്കെ ഉണ്ട്, സ്പോർട്സ്മാൻ ആണ്, നല്ല മൃദംഗം ഒക്കെ വായിക്കും. എങ്കിൽ ഭാവിയിൽ ആരാനാണ് ആഗ്രഹം, ആരാകാനാണ് ആഗ്രഹം? പോലീസ്. അതുകൊണ്ടാണ് എസ് പി സിയിൽ ചേർന്നത് അല്ലേ. അപ്പൊ മൃദംഗം ഒക്കെ വായിക്കും അപ്പോഴും? ഈ മറ്റേ ഏതോ ഒരു സിനിമയുണ്ടല്ലോ, മറ്റേ ആക്ഷൻ ഹീറോ ബിജുവില്, അതിനകത്തെ പോലീസുകാരും ഭയങ്കര പാട്ടിനെ ഇഷ്ടപ്പെടുന്നതല്ലേ. പാട്ടൊക്കെ പാടുമ്പോ അങ്ങ് ലയിച്ചിരിക്കും. പക്ഷേ ഈ പോലീസുകാരനെ അങ്ങനെ മറ്റുള്ള കള്ളന്മാരൊക്കെ വിഷമിച്ച് കിടക്കുമ്പോ അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുകയല്ല അല്ലേ. ഓക്കെ, പക്ഷെ പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പമ്മി ഇരുന്ന ഒന്നും നടക്കത്തില്ല. കള്ളന്മാരെ അവസാനം നമ്മുടെ രാകേഷിനെ വെട്ടിക്കൊണ്ട് കള്ളന്മാര് പോകും. അപ്പൊ ആ ഒരു എനർജിയൊക്കെ വരണം. എന്തായാലും ആള് ഒരു പാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് രാകേഷ്? ആഹ്, ആയിരിക്കില്ല, ചേട്ടനുമായിട്ട് ദുസ്തി അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അടി കൂടുമ്പഴേ അമ്മ എന്തോ പറയും, അച്ഛനോട് പറയുന്നു വരട്ടുമല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങള് നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. അപ്പൊ രാകേഷ്, മൃദംഗത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് പറഞ്ഞുതരാനോ? അല്ലാതെ എന്തെങ്കിലും പ്രത്യേകതമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇല്ല എങ്കിലും നമുക്ക് കൊറേയൊക്കെ കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്ന് അവസാനിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ആരാ, രാകേഷിന്റെ ഒരു ഫ്യൂഷനോട് കൂടി തന്നെയായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ഒന്ന് റെഡി ആയിക്കൊള്ളു. എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ അങ്ങ് പോയത് തന്നെ അറിഞ്ഞില്ല. ശരിക്കും ഞാൻ ഒട്ടും അറിഞ്ഞതേ ഇല്ല. ഇപ്പൊ സമയം എട്ടാകാൻ പോണു. തീർച്ചയായും നമ്മള് ഏകദേശം നമ്മുടെ വൈൻഡ് അപ്പിന്റെ അടുത്തോട്ട് എത്തി. രാകേഷ് വളരെ നന്നായിട്ട് തന്നെ മൃദംഗമൊക്കെ നമുക്ക് ക്ലാസ് എടുത്തു. ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു മൃദംഗ ക്ലാസ്സിൽ ഇരുന്ന് പോയ ഒരു സാറിന്റെ കീഴിൽ നിന്ന് പഠിക്കുന്ന പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും ശിഷ്യനും ശിഷ്യനും, നമ്മള് രണ്ടുപേരും മാത്രമല്ല കൂട്ടുകാരൊക്കെ. അപ്പോ രാകേഷ് ഇവിടെ വന്നിരുന്നു, ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഷോയിലൊക്കെ എത്തിയത്, എന്ത് തോന്നുന്നു ഇപ്പോ? ആദ്യം വന്നപ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു, സന്തോഷം. പക്ഷെ മുഖത്ത് അത് കാണുന്നില്ല കേട്ടോ. സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാ പോരെ, നല്ല ചിരിച്ചു വന്നു. അത് പുഞ്ചിരി ദിനമാണ്, ഞാൻ പറഞ്ഞു ഫുള്ള് ചിരിച്ചാണ് ഇരിക്കേണ്ടതെന്ന്. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ അവര് കാണുന്നുണ്ടാവുമല്ലോ, നന്നായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കും. ഇനി അപ്പൊ സ്കൂളിൽ പോയ സ്റ്റാർ ആവേണ്ട കുട്ടിയാ. സ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന. അതെ, ബാലസൂര്യൻ വന്നു കഴിഞ്ഞ പോകുന്ന എല്ലാരും ഇപ്പൊ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക സ്കൂളിലും നമ്മുടെ സമൂഹത്തിലും. അപ്പോ രാകേഷ് നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു എപ്പിസോഡ് കാഴ്ചവെച്ചു. ഒരു എപ്പിസോഡ് മാത്രമായിരുന്നില്ല, ഒരു മൃദംഗ ക്ലാസ് നമുക്ക് വേണ്ടി. അപ്പൊ എല്ലാവിധ രാകേഷിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകട്ടെ എന്ന് ബാലസൂര്യന്റെ പേരിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ രാകേഷ്, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ രാകേഷ് വന്ന് മനോഹരമാക്കി തന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും വളരെ പ്രഗത്ഭരായ നമ്മുടെ രാകേഷിനെ പോലെയൊക്കെ പല മേഖലകളിലും പ്രമുഖരായ മിടുക്കരായ പ്രതിഭകൾ നമ്മുടെ ബാലസൂര്യനിൽ ഉണ്ടാകും. അപ്പൊ ഇനി വരുന്ന ഒരാഴ്ചക്കാലം അവധിയാണ്, കൂട്ടുകാരൊക്കെ നമ്മുടെ ബാലസൂര്യൻ മറക്കാതെ കാണുക. നിങ്ങൾക്ക് അവധിയാണെങ്കിലും ബാലസൂര്യന് ഒരു അവധിയുമില്ല. വളരെ തിളക്കത്തോട് ഊർജത്തോടും കൂടി തന്നെ ബാലസൂര്യൻ ഓരോ എപ്പിസോഡും നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ബാലസൂര്യന്റെ തത്സമയ സംപ്രേഷണം, രാത്രി 8 മണിക്ക് പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും അല്ലേ ദേവ്? അതെ. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വൈൻഡ് അപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൃദംഗത്തെ വായിക്കുന്നതായിരിക്കും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ബാലസൂര്യന് രാകേഷിന്റെ ഒരു മൃദംഗ ഫ്യൂഷനോടുകൂടി നമുക്ക് ഇവിടെ പറയാം.